എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പവർ ബാങ്കുമായിട്ടാണ്. ഇതിൽ സാധാരണഗതിയിൽ ചാർജ് കയറുമ്പം ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ റൺ ചെയ്യുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ ഒരു ബ്ലൂ മാത്രം കത്തി നിൽക്കുകയാണ്. അപ്പം എന്താ അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് അയച്ചു നോക്കാം. പവർ ബാങ്ക് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചിരുന്നു ഇത്. ഇച്ചിരി ശ്രമിച്ചാൽ തന്നെ ഇത് കിട്ടുള്ളൂ. നല്ല രീതിയിൽ ഞാനിത് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇതിൻ്റെ കുഴപ്പമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ പൊളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കയ്യിലൊക്കെ പരിക്ക് പറ്റുന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബാറ്ററിയിൽ നിലവിൽ ഇതിന് പവർ ഉണ്ടോ എന്നുള്ളത്. 3.7 ആണ് ഇതിൽ കാണിക്കുന്നത്. 2600 mAh ആണ് ഒരു ബാറ്ററി വരുന്നത്. നമുക്ക് ആദ്യം മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.7 ആണ് ഈ ബാറ്ററി പറയുന്നത്. 3.8 വരെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിലും ഈ 3.7 നമുക്ക് കാണിക്കും. കാരണം ഇതിങ്ങനെ ലിങ്ക് ചെയ്തതിനോട് കാണിക്കും. അപ്പോൾ നമുക്ക് ഔട്ട് കിട്ടേണ്ടതും അതാണ്. പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഇതിലേക്കുള്ള പവർ ഇൻപുട്ട് കൊടുത്തിട്ട്, ചാർജ് ചെയ്യാനുള്ള ഇൻപുട്ട് കൊടുത്തിട്ട് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ബാറ്ററിയിലേക്ക് സപ്ലൈ വരുന്നോടത്ത് അവിടെ നമുക്ക് 3.7 കിട്ടിയാൽ പോരാ. ഈ ബാറ്ററി ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 മേലൊക്കെ കിട്ടണം. അപ്പോൾ ആ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ ഇതിൻ്റെ പവർ ഓണാവുന്നില്ല. നമുക്ക് ഔട്ടും കിട്ടുന്നില്ല, അത് ഇന്ന് ചാർജ് ആവുന്നില്ല. അപ്പോൾ മിക്കവാറും ഈ ബോർഡിനായിരിക്കും കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്നും ഓണാവുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാറ്ററിയിലേക്ക് വരുന്ന ഇൻപുട്ടിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം അത് ഓണിലാണുള്ളത്. സെയിം നേരത്തെ കാണിച്ച അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, 3.8 എന്നുള്ളത്. അതിനി ഓഫ് ചെയ്താലും അത് തന്നെ ഉണ്ടാവുക, വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കിട്ടിയാൽ പോരാ. ഈ ബോർഡിനാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഈ ബോർഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് അയച്ചെടുക്കാം. ബോർഡ് ഞാൻ അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ നോക്കിയതാണ്, എന്നാലും ഇത് സെപ്പറേറ്റ് ഒന്ന് നമുക്ക് നോക്കാം. നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ്, 3.7, 3.8 അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററിക്ക് ഒരു കുഴപ്പമില്ല, ബാറ്ററി പക്കയാണ്. ഇനി നമുക്കിതിന് ഒരു സെയിം ബോർഡ് കിട്ടണം. സെയിം കിട്ടാൻ പണിയാണ്, എന്നാലും ഏകദേശം ഒരു സാമ്യമുള്ള ബോർഡ് നമുക്ക് വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ടാക്കാം ഇനി ബാക്കി വർക്ക്. ബോർഡ് ഞാൻ വാങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ബോർഡ്. നമുക്ക് ഫുള്ള് ഹോൾ ചെയ്തൊക്കെ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. സെയിം ബോർഡ് ഒരുപാട് അന്വേഷിച്ചു, എവിടെയും കിട്ടുന്നില്ല, പ്രയാസമാണ്. അപ്പം ഈ ബാറ്ററിക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് ഉപയോഗിക്കലും ആവശ്യമാണ്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ ഞാനൊന്ന് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൂടെ പറയാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഹോൾ ചെയ്തെടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഹോളുകൾ. ഈ USB-ൻ്റെ ഈ സോക്കറ്റ് വരുന്നത് 2 അടുത്താണ്. ഇതിൽ ചാർജ് ചെയ്യാനുള്ള ഇൻപുട്ട് വരുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ആദ്യം നമുക്കതൊന്ന് സോൾഡർ ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, ക്ലിയർ ആണോ. ബാറ്ററി ഇൻപുട്ട് എന്ന് ഇവിടെ കാണാം. പ്ലസ് ഇവിടെ ഉണ്ട്, അതുപോലെ മൈനസ് ഇവിടെ ഉണ്ട്. ഈ മൈനസിൽ കൊടുത്തിട്ട് നമുക്കിത് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മൈനസ് സെപ്പറേറ്റ് ഉണ്ട്. ഈ മൈനസിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2 വയറൂടെ ഒന്ന് ജസ്റ്റ് സോൾഡർ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെയൊക്കെ കണക്ഷൻ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കുന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഈ ബോർഡ് കറക്റ്റ് ആണോ നോക്കണം. ബോർഡ് കറക്റ്റ് ആണ്, ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാർജിങ്ങിൻ്റെ പിന്നൊന്ന് ജസ്റ്റ് കുത്തി നോക്കാം. ചാർജിങ് പിന്നെ ഞാനിവിടെ കുത്തിയിട്ടുണ്ട്. ഇനി സ്വിച്ചൊന്ന് ഞാൻ ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്തപ്പം ചാർജ് കയറുന്നത് കാണുന്നുണ്ട്. ഇപ്പം 3 ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു ലൈറ്റ് ചാർജ് ഇങ്ങനെ കയറുന്നത് കാണുന്നുണ്ട്. ഇനി അത് മൊത്തം ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ അതും കത്തി നിൽക്കും. ഇനി നമുക്കതൊന്ന് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ഇൻപുട്ട് എത്ര ഉണ്ടെന്ന് ഒന്ന് നോക്കാം. ഈ ബോർഡ് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പവർ ഇൻപുട്ട് കൊടുത്തപ്പം
ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ ബാറ്ററിയിലെ സെയിം വോൾട്ടേജ് മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3.7, 3.8 അതിനകത്താണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോർഡ് വെച്ചിട്ട് ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ചാർജർ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാണ്, മൾട്ടിമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.77 തന്നെ നിൽക്കുകയാണ്. ഇനി ഞാനിത് ഒന്ന് ഓൺ ചെയ്യാം. ചാർജ് കയറുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ചാർജ് നമ്മൾ ഓൺ ചെയ്തപ്പം തന്നെ 3.81 ആയി. ഇനി അതിങ്ങനെ കുറേശ്ശെ കൂടിയിട്ട് വരും. 3.81, 3.82 ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അപ്പം ആ ഭാഗം റെഡിയാണ്, ചാർജ് കയറുന്നുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു ഫോൺ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ടൊരു ഫോൺ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഞാൻ ഫോണിൽ ഇവിടെ വോൾട്ടേജ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളപ്പം കണക്ട് ചെയ്തോ ആ സ്പോട്ടിൽ തന്നെ അത് ഓണാകുന്നുണ്ട്, ക്ലിയറായിട്ട് ചാർജ് കയറുന്നുമുണ്ട്. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്നുണ്ട്. അത് ഇപ്പോൾ ഓഫ് ആവും, ശരി സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള പവർ ബാങ്കൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ മൂലക്കിടുന്നതിന് പകരം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇത് ശരിയാക്കിയെടുക്കാം. കൂടുതൽ കൺഫ്യൂഷൻ വരേണ്ട ഒരു കാര്യവും ഇതിലില്ല. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ വയറ് നോക്കിയിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ റിസ്ക് ഉള്ള ഒരു വർക്കും ഇതിലില്ല. സെയിം ബോർഡ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഏത് പവർ ബാങ്കിൻ്റെതായാലും സെയിം ബോർഡ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇനി ഞാനിതിവിടെ ഒക്കെ ഉരുക്കി കറക്റ്റ് സെറ്റാക്കി ഹോൾഡ് ചെയ്തെടുക്കും. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ ബോർഡ് വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോഴുള്ള സ്പീഡൊന്നും നമ്മൾ ഈ ബോർഡ് വെച്ച് ചെയ്യുമ്പം പ്രതീക്ഷിക്കരുത്. അത്ര ഒരു ഫാസ്റ്റ് ചാർജിങ് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ ഇതിന് എനിക്ക് ആകെ ചിലവ് വന്നതെന്ന് പറയുന്നത് വെറും 70 രൂപ മാത്രമാണ് ഈ ബോർഡിന് ചിലവ് വന്നിട്ടുള്ളത്. അപ്പം 70 രൂപക്ക് നല്ല ഒരു പവർ ബാങ്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഇൻഷാ അള്ളാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.